മഹാജനങ്ങളെ, നമ്മുടെ സോർക്ക് ഒരു ഷൗട്ട് ഔട്ട് റെഡിയും ചെയ്തിരിക്കുകയാണ്. എല്ലാവരും സോർക്കിന്റെ ചാനൽ ഒന്ന് പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. ലിമിറ്റഡ് ടൈം ഓഫർ. ഇന്ന് ചാനൽ പോയി നോക്കുന്നവർക്ക് സബ്സ്ക്രൈബും ലൈക്കും കമന്റും അടിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് സോർക്ക് നൽകുന്നത്. പെട്ടതായിക്കോട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രത്യേക അറിയിപ്പ്, പ്രത്യേക അറിയിപ്പ്. ഹലോ ഹായ്, സോർക്ക് ഹിയർ. അപ്പോൾ നമ്മളിന്ന് k4f-4 ഏഴാമത്തെ എപ്പിസോഡ് വന്നുള്ളത്. ഇപ്പം നമുക്ക് കുറച്ച് ബിൽഡും ഉണ്ട്, പിന്നെ കുറച്ച് ബേസിൻ്റെ പ്രോഗ്രസ്സും കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചെറിയൊരു പ്രോഗ്രസ് കാണാം, എന്നിട്ട് ബിൽഡിങ് പോവുക. അപ്പോൾ പ്രോഗ്രസ് എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന്. ഒരു ബിൽഡാണ്, ബിൽഡല്ല ഒരു ഫാമാണ്. ആ ഫാമൊന്ന് ആദ്യം കാണിച്ചു തരാം. അതിന് പിന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യട്ടോ. വീഡിയോ ലൈക്ക് ടാർഗറ്റ് നമുക്കൊരു കുറച്ച് കൂട്ടി പിടിക്കും, ഒരു 15 ലൈക്ക് അടിച്ചാൽ അടുത്ത വീഡിയോ സെറ്റാക്കാം. നമുക്ക് പോയേക്കാം. നമ്മൾ എന്താ ഫാം നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ ഫാം. ഈ ഫാം എന്താ വെച്ചാൽ ഇപ്പോൾ മനസ്സിലായിണ്ടാവും, ഒരു സ്പോൺ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ സ്കെൽട്ടൻ്റെ സ്പോണായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പി ഫാം സെറ്റാക്കി. അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. ലോട്ട് ഇവിടെ അടിയിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നേരം ബോണും പോക്കും. പിന്നെ കുറച്ച് ബോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മടുത്തൊരു ബോണ്ട്, അത്യാവശ്യം നല്ലൊരു ബോയാണ്. പിന്നെ കുറച്ച് നേരം ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞാൽ സാധനം വരും. അപ്പോൾ അതിനെ കൊല്ലാക്കുന്ന ഓരോന്നാണ്. അടിയിൽ ബോൺ ബ്ലോക്ക് വെച്ചത് അധികം കത്തിയെന്നില്ല ഉണ്ടാവുന്നില്ല. ഒന്ന് അത്യാവശ്യം കുറച്ച് എക്സ് പി സെറ്റാക്കണം. ഇപ്പോൾ പിന്നെ എൻ്റെ എക്സ് പി ഫാമൊക്കെ സെറ്റായി വന്നുണ്ട്. ഞാനങ്ങോട്ട് അധികം പോകാറില്ല. ഞാൻ ഇതുള്ള കാരണം കുഴപ്പമില്ലല്ലോ. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ടൂൾസിലൊക്കെ മെൻറ്റിങ് കിട്ടുന്നുണ്ട്. എല്ലാത്തിലില്ല, ഈ രണ്ടെണ്ണത്തിൽ മാത്രമുള്ളൂ. പിന്നെ കുറച്ച് ആർമറിലും കുറച്ച് ചെറുതായിട്ടൊക്കെ എന്താ പറയുക, എൻജൻസൊക്കെ എടുക്കുന്നു. അപ്പം ഇനി നമുക്ക് രണ്ട് ബിൽഡാണ് ചെയ്യാനുള്ളത്. ആ ബിൽഡ് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ ബിൽഡ് ചെയ്യേണ്ട പറയല്ല, കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ബിൽഡ് കണ്ടിട്ട് വാ. രണ്ട് ബിൽഡ് ഉണ്ട്, ആദ്യം ഒരു ബിൽഡ് കണ്ടിട്ട് വാ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ടൈം ലാപ്സ് ഇടാം.
അപ്പം നിങ്ങളുടെ ബിൽഡ് കണ്ടുണ്ടാവും. ബിൽഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി, ഞാൻ ചെറിയ ട്രിപ്പിലിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് പോയത് വന്നിട്ട് പോണാട്ടി മുന്നേ ചെയ്ത ബിൽഡാണ്, അതിന് ശേഷം ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്തു. അപ്പോൾ ബിൽഡ് വെറും സാധാരണ ബിൽഡല്ല, ഒരു ചെറുതായിട്ട് ഫാമൊക്കെ ആയിട്ടാണ്. അത് നമുക്ക് അടുത്ത ബിൽഡ് ബാറ്റിന് വേണ്ടി ചെയ്തതാണ്. ബിൽഡ് ബാറ്റ് വന്നിട്ട് എന്താ പറയുക, ടോപ്പിക്ക് അതായിരുന്നു ഓട്ടോമാറ്റിക് ഫാം AFK പോലെ പറഞ്ഞിട്ട്. ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൺഡേ ആയിട്ടാണ് എൻ്റെ ബിൽഡ് ബാറ്റ് ലൈവ്. അപ്പോൾ ആ ലൈവിന് അറിയും റിസൾട്ട്. അപ്പോൾ വെറുതെ ടൈം പോലെ പറഞ്ഞ ടൈം വേസ്റ്റ് ആക്കണ്ട, നമുക്ക് അടുത്ത എന്താ പറയുക ബിൽഡും കൂടി ചെയ്യാം, എന്നിട്ട് ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാം. അപ്പോൾ അടുത്ത ഇത് ചെറിയ ടൈം ലാപ്സ് ആവും, പക്ഷേ വർക്ക് വലുതാണ്. ഇത് ഞാൻ ഇത്ര 3 ദിവസമായിട്ട് ഇരുന്നിട്ട് ചെയ്തതാണ്, പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ട് കാണിക്കുള്ളൂ. ചെറുതായിട്ട് ചെറിയൊരു ടൈം ലാപ്സ് ആവും. ടൈം ലാപ്സ് എന്ന് പറയാനില്ല, ഒരു മോണ്ടേജ് പോലെ നിങ്ങളൊക്കെ കണ്ടിട്ട് പോവാം. എന്നിട്ട് ഞാൻ അത് വിശദമായിട്ട് കാണിച്ചുതരാം. സംഭവം ഇങ്ങനെ സീനല്ലേ, ഞാനത് ഞാൻ പറഞ്ഞപോലെ വീഡിയോ കുറച്ചേ ഉണ്ടായിരുന്നു, പക്ഷേ ആ ബിൽഡ് ഞാൻ 3 ദിവസത്തിനും ചെയ്ത് 3 ദിവസത്തിനും പിടിച്ച് ബിൽഡ് കംപ്ലീറ്റ് ആയി കണ്ടിട്ട്. കംപ്ലീറ്റ് ആയപ്പോഴും ഇക്കൊരു ഇക്കാനുള്ള ഇഷ്ടമായി സംഭവം. സംഭവം വലിയൊരു ബിൽഡായി പോയി. ആ തുടങ്ങുമ്പോൾ ചെറിയൊരു ബിൽഡാണ്, പക്ഷെ ചെയ്ത് വന്നപ്പോൾ വലുതായി. സംഭവിക്കാൻ നല്ല ഇഷ്ടമായി. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണ്ട. നമുക്കൊന്ന് ബാക്കിയുള്ള ബിൽഡൊക്കെ, മറ്റേ ബാക്കിയുള്ള ബിൽഡല്ല ആദ്യത്തെ ബിൽഡും ബിൽഡൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇതിനൊക്കെ ഒന്ന് കൊല്ലട്ടെ ഗൈസ്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ സപ്പോർട്ട് അടിപൊളി ആയിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ 500 വ്യൂസിൻ്റെ മേലെ പോണേ. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദ ബിൽഡ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഇത് എൻ്റെ മംബോ ജംബോ പറഞ്ഞ ഒരു യൂട്യൂബറുണ്ട്. ആ യൂട്യൂബർ എൻ്റെ കഴിഞ്ഞ ഹെർമിക്രാഫ്റ്റ് സീസണിൽ ഒരു ബേസ് ചെയ്തിരുന്നു, അതിനെ ഇൻസ്പയർഡ് ചെയ്താണ്. നമുക്ക് കണ്ട മനസ്സിലുണ്ടാവും ഇതിലെന്തേലും ഈ ഇത് ഡ്രാഗന് ഇങ്ങനെ എന്തേലും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർട്ട് ബീറ്റ് ചെയ്യും. ഹാർട്ട് ബീറ്റ് മാത്രമല്ല ഇതിലെ ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ കാണിച്ചുതരാം. കേൾക്കണ്ടെന്ന് അറിയില്ല, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ചുറ്റോറെ ലൈറ്റ് എത്തണമുണ്ട്. ഇതിലൊരു നൈസ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ടൈം ലാപ്സ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മോണ്ടേജിൽ.
നമ്മൾ എത്ര ഇട്ടണോ അനുസരിച്ചിരിക്കും. പാത്ത് തെറ്റിക്കണ്ട് പിന്നെ നിങ്ങൾ എനിക്ക് ഇതിൻ്റെ ഇവിടെ ഇന്നത്തെ റാക്ക് വെച്ചിരിക്കുന്നത് അതുമ്പോൾ നെക്സ്റ്റ് ബിൽഡിൻ്റെ ഒരു എന്താ പറയുക എന്താ പറയുക ആ ബിൽഡിൻ്റെ ഒരു ഔട്ട്ലൈനാണ്. ഇവിടെ ഒരു ചെറിയൊരു ബിൽഡ് വരാനുണ്ട്, അതിനുള്ള ഇതൊരു ഔട്ട്ലൈൻ വരച്ചാണ്. ഇനി ഈ പാത്ത് ഉണ്ടാക്കുമ്പോൾ അതറിയാതെ ഇതാകൊണ്ട് വെച്ചിട്ട് അത് ചെയ്ത് വെച്ചാൽ. പിന്നെ മറ്റേ ബിൽഡ്, മറ്റേ ബിൽഡ് പറയുമ്പോൾ മറ്റേ ബിൽഡ് വേറ്റിനുള്ള ബിൽഡാണ്. ഞാൻ സംബന്ധിച്ച ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായൊരു സംഭവം എന്താണ്, സംഭവം ഒരു ക്രീപ്പർ പ്ലസ് ഷുഗർ കെയിൻ ഫാമാണ്. സംഭവം എങ്ങനെയാ വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ ഷുഗർ കെയിൻ അല്ലേ, ഇവിടേക്കാണ് ഇതിൻ്റെ ഔട്ട് വരിക. ഇതത് ഞാൻ ഏക്കി നിന്നല്ല, ഈ ഇതിൻ്റെയൊക്കെ ബിൽഡ് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ, അടിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെയാണ് മറ്റേ ഗൺ പൗഡർ ഫാം, ക്രീപ്പർ ഫാം. അപ്പോൾ ഇതിൻ്റെ ഔട്ടും ഇവിടെ വരും. ഇത് ഞാൻ ഏക്കി നിന്നല്ല, മറ്റേ ഡ്രാഗൻ്റെ ബിൽഡ് ചെയ്തപ്പോൾ കയറിയാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം എഫിഷ്യൻ്റ് ഫാമാണ് ഇത്. ഇത് ഞാൻ ഇതിൻ്റെ ഇത് ഈ ഫാം ഈ ക്രീപ്പർ ഫാം മറ്റേ ഷൾക്കർ ക്രാഫ്റ്റിൻ്റെ വീടുകൊണ്ട് ചെയ്തതാണ് ഫാം ഇട്ട. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് വേണേൽ ഞാൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു എഫ് കെ സ്പോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല, ചെറിയൊരു ബലൂണാണ്. ആ ചെറുതല്ല, അത്യാവശ്യം വലുത്. ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ഒരു വേറെ സംഭവം കൂടിയുണ്ട്. പിന്നെ അതൊന്നും ആദ്യമൊന്നും ഈ നൈറ്റ് സ്കിപ്പ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഷെയ്ഡ് ഇട്ടത് കാണിച്ചു തരുന്നുണ്ട് ഈ ബിൽഡ്, പക്ഷേ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ലാഗാവും, അതുകൊണ്ട് ഇടുന്നില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് ഷെയ്ഡ് ഇട്ടുള്ള ഫോട്ടോസ് വേണേൽ ഞാൻ കൊടുക്കാം, കുറച്ച് പിക്കാള് അതിൻ്റെ ഷെയ്ഡ് ഇട്ടിട്ടുള്ള സംഭവം വേറെ ലെവലാണ്. ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മാഗ്മ ക്യൂബൊക്കെ ഉള്ള കാരണം സംഭവം അത് ഞാൻ അധികം പറഞ്ഞില്ല. ഞാൻ ആ പിക്ക് കൊടുക്കുക, അപ്പോൾ മനസ്സിലാവും. നമുക്ക് ഈ നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യട്ടെ. എന്നിട്ട് ആ ഞാൻ പറയാം, കണ്ട് മനസ്സിലുണ്ടായി. ഞാൻ ഇത് സെൻറ്ററിലൊരു ബീക്കൺ കൊടുത്തിട്ടുണ്ട്, ആ ബീക്കൺ നമ്മൾ വാങ്ങിയതാണ്. ആ ബീക്കൺ തന്നെ കറക്റ്റ് സെൻറ്റർ കൂടെ മാരിക്ക് വേണ്ടത്. അത് പിന്നെ ഫുള്ള് നമ്മളൊരു നമ്മളൊരു കളർ തീമിൽ ചെയ്തിട്ടുണ്ട്. ആ ഈ ബീക്കണ്ടതും അയ്യോ ക്രീപ്പർ ഒന്നും പറ്റിയില്ല, നമുക്കൊന്ന് നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത ക്രീപ്പർ ഒന്ന് കിട്ടും. ആ പറയട്ടെ, അപ്പോൾ ഫുള്ള് കളർ തീമാണ് ഈ ഇതും ഈ ബീക്കണ്ട ഇതും പിന്നെ ഇതും. പിന്നെ ഞാൻ പറഞ്ഞില്ല അടുത്തൊരു സംഭവം, രണ്ട് വീട് മുന്നേട്ടോ ഞാൻ പറഞ്ഞ കളയാ. നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു. ആ സാധനം ഇലക്ട്രിക്ക് ഉണ്ട്, അതിൻ്റെ ഇലക്ട്രിക് എടുത്തിട്ട് മറ്റേ എഫ് കെ സ്പോട്ടിൽ പോവുക. എന്നിട്ട് എഫ് കെ സ്പോട്ടിൽ പോയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളതിൻ്റെ മുന്നേ ഈ k4f-4 ഫ്ലൈറ്റ് ഇതില്ല, ചിലപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ k4f-4 ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് പറക്കാം. പിന്നെ എപ്പോഴും എന്തെങ്കിലും വെക്കണം, എന്നാലേ കുറച്ചും കൂടി രസമുള്ളൂ. എന്തെങ്കിലും ചെറിയ വെക്കണം എന്നുണ്ട്. ഇവിടെ വന്നിട്ട് കുറച്ചും കൂടി എടുക്കാം. കുറച്ചും കൂടി ഉണ്ടാക്കാം, ഫുള്ളുണ്ടാക്കാം അല്ലേ. രണ്ട് സ്റ്റാക്ക് ആയിട്ട് ഇത് മതിയാവും. അപ്പം നമുക്ക് k4f-4 ആദ്യത്തെ ഫ്ലൈറ്റ് എടുക്കാം. പക്ഷേ ഫ്ലൈറ്റൊക്കെ എടുക്കും, പക്ഷെ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയി ലാൻഡ് ആവണം.
നോക്കട്ടെ. ആദ്യം ജസ്റ്റ് പ്ലേറ്റ് മാറ്റി ഇലയിട്ട് വെച്ചു. ആദ്യം ഞാൻ കാണട്ടെ എവിടെ പോയി കയറി നിൽക്കും. മോനെ ലൈറ്റർ സീന്. നമ്മൾ എന്തായാലും പറഞ്ഞു നോക്കാം. ത്രീ ടു ഗൈസ്, ആ ഫൈറ്റ് സെറ്റായി. ബൈക്ക് കയറണം. അത് ഇതാണ് ബലൂണ്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കറക്റ്റ് ടൗണ്ടായില്ല. ചെറിയ ലാഗ് ഉണ്ട് തോന്നുന്നുണ്ട്. കയറാൻ പറ്റിയില്ല. ഏയ് ഒന്നും പറ്റിയില്ല. ഗൈസ് കേറാൻ പറ്റുന്നില്ല. 1 hour later. ഗൈസ് അങ്ങനെ കയറി നമ്മൾ കയറി. ഗൈസ് ഇവിടെയാണ് എഫ്കെ നിൽക്കുന്നത്. കുറച്ച് ഫുഡ് ആക്കിയിട്ടല്ലോ ഇപ്പോൾ വന്നിട്ടു. എത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ മേലെ കയറാം. ഇതിൻ്റെ മേലെ കയറ്റി ഇനി വീടല്ലേ. ഏസ് ഇപ്പോൾ ഡ്രാഗൺ മുളങ്ങാടി ചെറുതാ. ഞാൻ പറഞ്ഞ ഡ്രാഗൻ്റെ സെൻറ്ററിൽ കൂടെ ലൈറ്റ് പോവും. ലൈറ്റല്ല ബീക്കൺ പോവും. ബീക്കണിൽ കൊടുത്തുള്ള സ്പീഡാണ്, സ്പീഡും റീജനറേഷൻ. കാരണം ഇവിടെ എന്താ പറയുക, ഹേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ ഇത് ബിൽഡ് ചെയ്യുമ്പോൾ പൊട്ടിച്ചു പോകും. അതുകൊണ്ട് ഹേസ്റ്റ് കൊടുത്തില്ല, സ്പീഡ് കൊടുത്ത്, സ്പീഡും റീജനറേഷൻ. നമുക്ക് ഇനി പറ്റുമെങ്കിൽ ഒരു ഒരു ബീക്കൺ കൂടി വാങ്ങാം. എന്നിട്ട് എന്താ പറയുക, ഹേസ്റ്റ് കൊടുക്കുക. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ചെയ്യണ്ടെന്ന്. സംഭവമൊന്നുമില്ല, ഇവിടെ എന്തെങ്കിലും ഈ ഇതും കൂടി വെച്ചാൽ മതി. ഈ ക്യാമ്പ് ഫയറും കൂടി നാലെണ്ണം ഒന്ന് മൂന്നെണ്ണം കൂടി വെക്കുക. അവിടെ എന്തെങ്കിലും ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്യുക. അതിനുള്ളൂ, വേറൊന്നും ചെയ്യണില്ല. അപ്പോൾ ഗൈസ് അത്രയുള്ള വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ എപ്പിസോഡ് വരുന്നേക്കും. ബൈ, സിയാ.